എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു കുഞ്ഞി പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലേ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കാരമൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കാരമൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കും ഇത് കാരമലായിട്ട് വരാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് മെൽട്ടായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാരമലിൻ്റെ കളർ അനുസരിച്ചിരിക്കും നമ്മുടെ പ്ലം കേക്കിൻ്റെയും കളർ കേട്ടോ. അപ്പോൾ എത്രത്തോളം കളറാക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുക. എന്ന് വെച്ചിട്ട് ഇത് കരിഞ്ഞു പോരുത്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഭയങ്കര കൈപ്പരസായി പോവും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ട് ഈ ഒരു കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ചൂടുവെള്ളം ചേർക്കാം, അല്ലെങ്കിൽ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒറ്റയടിക്കാണ്ട് ഒഴിക്കരുത്. അപ്പോൾ ചിലപ്പോൾ മുകളിലേക്കൊക്കെ നിങ്ങോട്ട് തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് നീങ്ങിയൊക്കെ നിന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം ഈ ചൂടായി കിടക്കണതിലേക്ക് പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോഴേ ഇതങ്ങോട് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോഴത്തേക്ക് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് കട്ടയായിട്ട് വന്നിട്ടുണ്ട്. അത് സാരില്ല, നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് വരും. അപ്പോൾ അതൊന്ന് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എല്ലാവരും അരക്കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു അരക്കപ്പ് ചെറിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും, പിന്നെ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് റെഡിമെയ്ഡായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ച് മേടിക്കില്ല. ഓറഞ്ചിൻ്റെ പുറം ഭാഗത്തെ തൊലി ഒന്ന് ചിരണ്ടി എടുത്താൽ മതി. ഒരു ടീസ്പൂണൊക്കെ മതിയാവും. ആ വെള്ളഭാഗം ഉൾഭാഗത്തെ വെള്ളഭാഗം പെടാതെ ഒന്ന് ചിരണ്ടി എടുക്കുക കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഗോൾഡൻ കളറുള്ള ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പിനേക്കാളും കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുന്തിരിയുടെ ജ്യൂസോ അല്ലെങ്കിൽ മിക്സഡ് ജ്യൂസോ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുമ്പോൾ അതിൻ്റെ കുരുപെടാതെ നമ്മൾ എടുക്കുക. കുരുപെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചെയ്തെടുക്കുന്ന സമയത്ത് കൈപ്പരസം വരും. എന്നിട്ടിത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമായിട്ട് ഇരിക്കുകയുള്ളു. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റി വരണം. വല്ലാതെ വെള്ളം വറ്റിച്ചെടുക്കരുത്. അപ്പോൾ ഇത് കട്ടായി പോവും. അപ്പോൾ ചെറിയ ഒരു ലൂസ് പാകത്തിന് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. നമ്മൾ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്തേക്കൊരു അര ടീസ്പൂൺ നമ്മൾ പൊടിച്ചെടുത്ത സ്പൈസസിൻ്റെ പൗഡറും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ ഒരു അര ടീസ്പൂൺ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 2 ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, ഇത്രയും ഒന്ന് ചെറുതാക്കി ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനകത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇതിപ്പോൾ ഞാനൊരു 2 കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കേക്ക് തയ്യാറാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും എടുത്താൽ മതി. പിന്നെ പഞ്ചസാര 1/4 കപ്പ് തന്നെ എടുത്തിട്ട് കാരമൽ ചെയ്തെടുക്കുക. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം തന്നെ എടുക്കുക. ഇതിലേക്കൊരു 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക. സോൾട്ടഡോ അല്ലെങ്കിൽ അൺസോൾട്ടഡോ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ക്രീമി ടെക്സ്ചറായിട്ട് എടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലയുടെ പൊടി ഉണ്ടല്ലോ, അതിനകത്ത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അര ടീസ്പൂൺ ഇതിനകത്തും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് അരിച്ചെടുക്കുക, കട്ടകളൊന്നും ഇല്ലാതെ അരിച്ചെടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പകുതി ഭാഗമേ ഇതിനകത്തേക്ക് ചേർക്കുന്നുള്ളൂ, പകുതി വേറൊരു കേക്കിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കഷ്ണണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ എന്ന് പറയുന്നത് ഇതേപോലെ കുറച്ച് തിക്കായിട്ട് വേണം ഇരിക്കാനായിട്ട്. എന്ന് വെച്ചിട്ട് വല്ലാതെ തിക്കുമായി പോരുത്, ലൂസും ആയി പോരുത്. നിങ്ങൾക്ക് നന്നായിട്ട് തിക്കായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ കാരമൽ ചെയ്ത സിറപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ ബാറ്റർ മാറ്റി കൊടുക്കാം. എന്നിട്ട് രണ്ട് മൂന്ന് വട്ടം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇതിനകത്ത് എയർ ബബിൾസ് ഉണ്ടാകും, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കേക്ക് ഇങ്ങനെ ഇതേപോലെ തട്ടിയെടുക്കുന്നതിന് മുന്നേ ഇതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ഒന്ന് അലങ്കരിച്ചെടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂനട്ട് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ചൂടുകട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു പാത്രം കൂടി വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിൻ അതിനകത്തേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എത്ര സമയം വേണ്ടി വന്നു എന്ന് ഞാൻ ഇത് കുക്ക് ചെയ്തതിന് ശേഷം പറയാം. അപ്പോൾ അതവിടെ ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ബേക്കായിട്ട് വരാനായിട്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇവിടെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഈ പാത്രത്തിൻ്റെ അരികിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നതിന് ശേഷം ഒരു സ്ക്യൂറോ പപ്പടം കുത്തിയോ വെച്ചിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഉള്ളിലും കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം, നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുപ്പ് ആയതിന് ശേഷം വേണം നമ്മളിത് ഈ പാത്രത്തിൽ നിന്ന് വിടിയിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇത് മൊത്തം പൊടിഞ്ഞു പോകും. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് തട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കിയിട്ട് അന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിനേക്കാളും ഒരു 2-3 ദിവസമൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓവനിലും ചെയ്തെടുക്കാം. ഓവൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിടുക. അതിനുശേഷം 160 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.